നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ പുതിയൊരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ ദിലീപ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലെ പരാതിക്കാരനും നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനുമായ DYSP ബൈജു പൗലോസിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കണമെന്ന ആവശ്യമാണ് നടൻ ദിലീപ് ഉന്നയിച്ചിരിക്കുന്നത്. ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികൾ പഴയ മൊബൈൽ ഫോൺ മാറ്റി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ആയതിനാൽ ഈ പഴയ ഫോൺ ഹാജരാക്കാൻ നോട്ടീസ് നൽകുകയുണ്ടായി. ഈ നോട്ടീസിനുള്ള മറുപടി കത്തിലായിരുന്നു ബൈജു പൗലോസിന്റെ ഫോൺ പരിശോധിക്കണമെന്ന് നടൻ ദിലീപ് ആവശ്യപ്പെട്ടത്. ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടർക്കായിരുന്നു കത്ത് നൽകിയത്. ഗൂഢാലോചന നടന്നതായി പറയുന്ന 2016-17 കാലത്ത് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ഫോണുകൾ ഉപയോഗിച്ചവയല്ലെന്നാണ് ദിലീപ് വ്യക്തമാക്കുന്നത്. ആ സമയത്ത് ഉപയോഗിച്ചവയെല്ലാം 2017 തന്റെ അറസ്റ്റിനു ശേഷം കോടതി മുമ്പാകെ ഹാജരാക്കി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയവയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ഫോണുകളിലൊന്ന് ഉള്ളത് മറ്റൊരാളുടെ പേരിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഇത് ഉപയോഗിച്ചു തുടങ്ങിയത്. മറ്റൊന്ന് ബാങ്കിംഗ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണെന്നും ദിലീപ് വ്യക്തമാക്കി. താനും ബാലചന്ദ്രകുമാറും തമ്മിൽ സംസാരിച്ചിട്ടുള്ളത് സ്ഥിരം ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഫോണിലാണെന്നും വെളിപ്പെടുത്തിയിരുന്നു. ഈ ഫോൺ തന്റെ അഭിഭാഷകൻ മുഖേന മൊബൈൽ ഫോറൻസിക് വിദഗ്ധന്റെ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കേണ്ട സമയത്ത് എത്തിക്കുമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബൈജു പൗലോസും ബാലചന്ദ്രകുമാറും എന്തൊക്കെ സംസാരിച്ചുവെന്ന് പരിശോധിക്കണമെന്നും ആവശ്യമുന്നയിച്ചിരിക്കുകയാണ്. സംവിധായകൻ വ്യാസൻ, എടവനക്കാട് അഡ്വക്കേറ്റ് സജിത് എന്നിവരുമായി ബാലചന്ദ്രകുമാർ നടത്തിയ ആശയവിനിമയവും പരിശോധിക്കണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. ബൈജു പൗലോസിന്റെ മാത്രമല്ല, ബാലചന്ദ്രകുമാർ താനുമായി നടത്തിയ ആശയവിനിമയം എന്താണെന്ന് പരിശോധിക്കാനും ദിലീപ് ആവശ്യമുന്നയിക്കുന്നുണ്ട്. അതേസമയം നടിയെ ആക്രമിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ അഭിഭാഷകന്റെ മൊഴിയെടുത്തിരുന്നു. തിരുവനന്തപുരം സ്വദേശി സജിത്തിന്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹം തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അഭിഭാഷകന്റെ മൊഴി അനുസരിച്ച് നടൻ ദിലീപിന് ജാമ്യം ലഭിക്കാൻ ഇടപെട്ടതായി ബാലചന്ദ്രകുമാർ പറഞ്ഞുവെന്നാണ്. ബാലചന്ദ്രകുമാർ അയച്ച വാട്സ്ആപ്പ് ചാറ്റുകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് അഭിഭാഷകൻ കൈമാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.